ನಾಯಕನೋರೆ ಮರ್ಹಬ ಭಾಗ್ಯ ಸದಾತ ಕೊರುಳಾಯ ಸಲಾತ್ ಸಲಾಮುಗಳಾಲೇ ಕಲ್ಬಗ ಮುಳ್ಳಿ ನಿತ್ಯ. ഒരു കാര്യം ഓർക്കുക, ഞാൻ ഈ വീഡിയോ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെതിരാണ് സംസാരിക്കുന്നത്. അല്ല, ഇത് ക്ഷേത്രത്തിൽ ചെയ്താലും ഇത് ക്രൈസ്തവന്റെ പള്ളിയിൽ ചെയ്താലും ഇത് മുസ്ലിമിന്റെ പള്ളിയിൽ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. തിരുനബി ഭൂലോകത്തിന് നേതാവായിട്ടുള്ളൊരു നിധിയെ ഇഹ പര സുന്ദരമണിയെ സുന്ദര്യാമിന പൂവേ ത്വാഹ ജയമണി ത്വാഹ ഇഹ പര ഗുരുനബി നായകനോരേ മർഹബ ഭാഗ്യ സദാത നബിയേ 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 നബി 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 നബിയേ. നമസ്കാരം, ഞാൻ തനുത്തുമ്പനാണ്. തെറ്റ് തെറ്റ് തന്നെയാണ്. നമ്മുടെ ദേശീയഗാനം ഒരു കാരണവശാലും ഇതുപോലെ വരികൾ തിരുത്തി ആലപിക്കരുത്. കുട്ടികളെ കൊണ്ട് ഇത് പാടാൻ നിർബന്ധിക്കരുത്. കുട്ടികളെ കൊണ്ട് ഇത് പാടിപ്പിക്കരുത്. അപേക്ഷയാണ്. കാരണം എന്താ പറയുക, നമ്മുടെ രാജ്യത്തിന്റെ ഒരു 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 സംസ്കാരം എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ രീതി എന്താണ്, നമ്മുടെ രാജ്യം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കുന്ന ഒരു പ്രവണതയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ. കഷ്ടമാണ്. ഈ കുഞ്ഞുകുട്ടികൾ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് അറിയാതെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് അറിയാതെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആൾക്കാർ മരണപ്പെട്ടറിയാതെ, സ്വന്തം കുടുംബം വേണ്ടെന്ന് വെച്ച് ഇന്ത്യ എന്ന സങ്കല്പത്തിന് വേണ്ടിയും ഇവിടെ സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞും തോക്കിൻ മുന്നിലേക്ക് പോയ നിരവധി അനവധി സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. 14-ഉം 13-ഉം വയസ്സ് വരെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. തൂക്കിലേറ്റപ്പെട്ടവരുണ്ട്. എന്തിനുവേണ്ടി? ഇന്ത്യ എന്ന സങ്കല്പത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ നിൽക്കുമ്പോഴാണ് ഇതുപോലെ മതങ്ങൾ കുത്തിക്കയറ്റിക്കൊണ്ട് ദേശീയഗാനം ആലപിക്കുന്നത്. തെറ്റാണത്. തെറ്റ് തെറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും ഒരു മതവും ഇത് പ്രോത്സാഹിപ്പിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഈ മതം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന നമ്മുടെ ആത്മാഭിമാനത്തിന്റെ താഴെ മാത്രമാണ്. അത് രണ്ടാം തരം കാര്യമാണ് ഈ മതം എന്ന് പറയുമ്പോൾ. അത് നമ്മുടെ രാജ്യത്തിന് മുകളിലല്ല, രാജ്യത്തിന് താഴെയാണ്. നമ്മളെപ്പോഴും പറയാതെ, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും, നമ്മൾ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യാനി ആണെന്നോ മുസ്ലിം ആണെന്നോ സിഖ് ആണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ജാതിക്കാരനാണെന്നോ ഒന്നും പറയാനില്ല. നമ്മുടെ പാസ്പോർട്ടിൽ നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇന്ത്യക്കാരനാണ്. ആ ഒരു ബാനറിലാണ് നമ്മൾ ലോകത്തറിയപ്പെടുന്നത്. ആ ഒരു ബാനറിലാണ് നമ്മളെ ലോകം അംഗീകരിക്കുന്നത്. ആ ഒരു ബാനറിലാണ് നമ്മളെ ലോകം എന്താ ബഹുമാനിക്കുന്നത്. കൃത്യം പറയാം, ബഹുമാനിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മൾ ഓരോരുത്തരെയും ലോകം ബഹുമാനിക്കുന്നതിന് കാരണം നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ടാണ്. അതായത് നമ്മൾ ഇന്ത്യയിലെ മുസ്ലിം ആയതുകൊണ്ടോ, ഇന്ത്യയിലെ ക്രൈസ്തവനായതുകൊണ്ടോ, ഇന്ത്യയിലെ ഹിന്ദു ആയതുകൊണ്ടോ ഒന്നും അല്ല, ഇന്ത്യക്കാരൻ എന്നുള്ള പേരിലാണ് നമ്മളെ ലോകം അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ വളരെ ബഹുമാനപൂർവ്വം, നമ്മൾ ഏറ്റവും പവിത്രമായി കാണേണ്ട ഒന്നാണ് ദേശീയഗാനം. അത് സ്വാതന്ത്ര്യ സമരത്തിൽ രക്തം ഒഴുക്കിയ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും നമ്മൾ അർപ്പിക്കുന്ന ബഹുമാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരമാണ്. നമ്മുടെ നിരവധി പലതരത്തിലുള്ള ഭാഷകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ രാജ്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ, വേറെ എവിടെയെങ്കിലും എങ്ങും കാണിച്ചു തരാൻ പറ്റില്ല. അതുപോലെ വളരെ പൈതൃകവും സംസ്കാരവും എല്ലാം കൊണ്ടും ഇങ്ങനെ സമൃദ്ധമായ ഒരു രാജ്യത്തിരുന്നു കൊണ്ട് നമ്മൾ ഇതുപോലുള്ള കലാപരിപാടി കാണിക്കരുത്. മതം എന്ന് പറയുന്നത് ഇന്ത്യക്ക് നമ്മുടെ രാജ്യസ്നേഹത്തിന്റെ താഴെ മാത്രമേ ആവുള്ളൂ എന്നൊന്ന് പറഞ്ഞു വെക്കാൻ. ഈ കുട്ടികളിലേക്ക് ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊന്നുമല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഗാന്ധിജിയെ പറ്റിയും സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റിയും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാം കോർത്തിണക്കിയ മനുഷ്യന്മാരെ പറ്റിയും ജീവത്യാഗം ചെയ്ത ഓരോ മനുഷ്യരെ പറ്റിയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ് നമ്മൾ ഈ കുഞ്ഞുകുട്ടികളെ പറ്റി. ഈ കുഞ്ഞുകുട്ടികളോട് നമ്മൾ മതമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, ദേശീയ ഗാനത്തിലേക്ക് മതം കുത്തിത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ദേശീയതയാണ്, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റ് രാജ്യങ്ങൾക്ക് നൽകിയ സംഭാവനയെ പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവരെ പറ്റി എല്ലാമാണ് നമ്മൾ പറയേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ സെക്യുലർ രാജ്യത്ത് ഇത്രയൊക്കെ കണ്ടപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയല്ല. നമ്മുടെ സെക്യുലർ മതേതര രാജ്യത്ത് നമ്മുടെ ഗവൺമെന്റ് എന്തിനാണ് മതപഠനശാലകൾക്ക് ഗ്രാന്റ് നൽകുന്നത് എന്നൊന്നാലോചിച്ച് നോക്കൂ. മതപഠനശാലകൾക്ക് ഗ്രാന്റ് നൽകുന്നു, അവരുടെ അധ്യാപകർക്ക് പണം നൽകുന്നത് നമ്മുടെ ഓരോരുത്തരെയും നികുതിപ്പണം കൊണ്ടാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ വളരെ കഷ്ടമാണ്. ഇതൊക്കെ എന്തിന്റെ ആവശ്യമാണ്? നമുക്ക് സ്കൂളുകൾ തുടങ്ങിയ പോലെ നമുക്ക് എന്തിനാണ് മത പഠനശാലകൾ? നമ്മൾ ഈ 3-ഉം 4-ഉം 5-ഉം വയസ്സുള്ള കുട്ടികളെ നമ്മൾ എന്തിനാണ് മതം പഠിപ്പിക്കാൻ
പുരോഹിതന്റെ അടുത്തേക്ക് വിടുന്ന അതിന്റെ എന്താവശ്യമാണ്? അതൊക്കെ നിർത്തിക്കളയേണ്ട, അല്ലെങ്കിൽ മതേതര രാജ്യം എന്ന നമ്മുടെ ഒരു ബാനറിൽ നിൽക്കുന്ന, ലോകത്തിന് മുന്നിൽ വെളിച്ചമായി നിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ ഓരോ പൗരന്റെയും നികുതിപ്പണം എടുത്ത് നമ്മൾ ചെലവാക്കുന്നത് ഇവിടെ മതം പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ അത്രത്തോളം നാണം കെട്ടുക എന്തെങ്കിലും ഒരു കാര്യപരിപാടി വേറെ ഉണ്ടോ? മതാടിസ്ഥാനത്തിൽ നമ്മൾ ലോണുകൾ കൊടുക്കുന്നു, മതാടിസ്ഥാനത്തിൽ ഓരോ ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുന്നു, മതാടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ സ്കീമുകൾ ഉണ്ടാക്കുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു, ഇതൊക്കെ പറയുന്നത് തെറ്റല്ലേ? നമ്മുടെ മതേതര രാജ്യത്ത് മതം എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവന് വേണ്ടി മാത്രമുള്ളതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അവൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവാക്കി വിശ്വാസം ആരാധന എന്നൊക്കെ നടത്തിക്കൊണ്ട് പോകണം. അതൊരിക്കലും ഒരു പബ്ലിക് മണി ഉപയോഗിച്ച്, നികുതി പണം ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുകൂടി ഇതിനകത്ത് പറയാനുള്ളത്. നമ്മൾ പലതരത്തിലുള്ള ഗ്രാന്റുകൾ കൊടുക്കുന്നു ഞാൻ കാണുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലോണുകൾ കൊടുക്കുന്നു. ഇതിന്റെ ഒന്നും ഒരു ആവശ്യവും ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ സർക്കാരുകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇനിയും മതാടിസ്ഥാനത്തിൽ നമ്മൾ അധ്യാപകർ പണം നൽകേണ്ട, അല്ലെങ്കിൽ കുട്ടികളെ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 15 വയസ്സിന് മുൻപൊന്നും കുട്ടികളെ മതം പഠിപ്പിക്കാനായിട്ട് ഒരു മതപുരോഹിതന്റെ അടുത്തേക്ക് വിടരുത്. അത് ഏത് മതമായാലും അവന് തിരഞ്ഞെടുക്കാനൊരു അവസരം 15 വയസ്സിന് ശേഷമേ ഉണ്ടാവും. അപ്പോഴത്തേനും അവന് മനസ്സിലാവും ഏതാണ് ശരി ഏതാണ് തെറ്റ്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളെ എത്തിച്ചേരേണ്ട കാലം എന്നേ കഴിഞ്ഞു പോയി. ഇപ്പൊ ഇനി ഇത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു ഗതികേടാണ്. അപ്പം ദയവായി നമ്മുടെ ദേശീയഗാനത്തിൽ കൃത്യമായി പറയാം, നമ്മുടെ ദേശീയഗാനത്തിൽ ഒരു തരത്തിലും മതം കയറ്റി ഇതുപോലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഏത് മതമായാലും തെറ്റാണ്, അത് ന്യായീകരിക്കാൻ ആരും വരണ്ട എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.